രഞ്ജിത്ത് മാറിയിട്ട് പ്രൊഡ്യൂസറോട് പറഞ്ഞ് മമ്മൂക്ക എടുത്ത ആദ്യം പറഞ്ഞത്. ഞാനന്ന് റൂമിലുണ്ട്, മമ്മൂക്ക വിളിച്ചിട്ടാണ് പറഞ്ഞത് എനിക്ക് ഞാൻ ചെയ്യുന്നില്ല, അൻവറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞു. എനിക്കൊണ്ട് ചിലപ്പോൾ വേറൊരാളുടെ സ്ക്രിപ്റ്റ് രഞ്ജിത്ത് ചെയ്യുന്നതിലുള്ള ഒരു സംഗതി ബുദ്ധിമുട്ട് എനിക്കറിയില്ല കേട്ടോ, അത് ക്ലിയർ എന്താണ്. നമുക്ക് ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ ഷാജി വേറൊരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടും, അവർ തമ്മിൽ ഇങ്ങനെ കഥ കേൾക്കുക, ആ കഥ ഷാജി കേൾക്കുമ്പോൾ ഷാജിക്ക് ശരിയാവാതെ വരിക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കാതെ പോയി. കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് അതൊരു വല്ലായ്മ തോന്നി, ഞാൻ പറഞ്ഞു നമുക്ക് ഞാൻ ഈ സിനിമ ചെയ്യുന്നില്ല. അൻവറിനെ സംബന്ധിച്ച് അതല്ലല്ലോ, ഒരു അയാളൊരു ഡയറക്ടറായിട്ട് മാറിയില്ലേ, ഉച്ച സമയം കൊണ്ട് മാറിയത്, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണ് ഈ ഇത് പറയുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്. രാജമാണിക്കൻ രഞ്ജിത്തായിരുന്നു അതിൻ്റെ ആദ്യത്തെ ഡയറക്ടറും. എഴുത്തൊക്കെ നടക്കുന്നത് ഞങ്ങൾ ചന്ദ്രോത്സവം നടക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് ആ ടി എ ഷാഹിദ് വന്ന് അവിടെ താമസിച്ച് അവിടെ ഇരുന്ന് എഴുതിയതാണ്. ഞങ്ങളവിടെ ഒരു ഈ പോത്ത് പോത്ത് എന്താ പറയുന്ന കാളപ്പോരോ പോത്തിൻ്റെ ഇത് കാണിച്ചിട്ട്, ജെല്ലിക്കെട്ട്, അത് ചന്ദ്രോത്സവത്തിൽ കാണിച്ചിട്ടുണ്ട്. അവിടെ റിയലായിട്ട് ഒരാളുണ്ട്, അയാളുടെ മെയിൻ പരിപാടി ഇതാണ്, കെല്ലാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. പുള്ളിയുടെ ആ ഇത് ഫീൽഡൊക്കെയാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. അയാളുടെ കാളകളെ തന്നെയാണ് ഞങ്ങൾ അതിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നതും ഒക്കെ. പുള്ളി ദുബായിലെ വലിയൊരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു ക്യാരക്ടറാണ് ഇതായിട്ട് മാറിയത്, രാജമാണിക്യത്തിൻ്റെ. അങ്ങനെ ബല്ലാരാജ രഞ്ജിത്താണ് അത് ഡയറക്റ്റ് ചെയ്യാനിരുന്നത്. ആ രഞ്ജിത്ത് തന്നെ അവസാനം രഞ്ജിത്ത് മാറി അൻവർ അസോസിയേറ്റ് ആയിരുന്നു രഞ്ജിത്തിൻ്റെ. ചന്ദ്രോത്സവത്തിൽ ഉണ്ടായിരുന്നല്ലോ അൻവർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ രാജമാണിക്യത്തിലെ അസോസിയേറ്റ് ഇയാളായിരുന്നു, അൻവറായിരുന്നു. രഞ്ജിത്ത് മാറിയിട്ട് പ്രൊഡ്യൂസറോട് പറഞ്ഞ് മമ്മൂക്ക എടുത്ത ആദ്യം പറഞ്ഞത്, ഞാനന്ന് റൂമിലുണ്ട്, മമ്മൂക്ക വിളിച്ചിട്ടാണ് പറഞ്ഞത് എനിക്ക് ഞാൻ ചെയ്യുന്നില്ല, അൻവറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞു. മമ്മൂക്ക പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, അൻവറെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല, നീ കൂടെ ഉണ്ടാവണം, ഫുൾ ടൈം സിനിമയിൽ ഉണ്ടാവണം, അത് നിൽക്കാമെന്ന് പറഞ്ഞു. പിന്നെ പ്രൊഡ്യൂസറെ റൂമിൽ വിളിച്ച് വരുത്തി പ്രൊഡ്യൂസറോട് കാര്യം പറയുന്നു, പറഞ്ഞിട്ടാണ് ആ സിനിമ രഞ്ജിത്ത് മാറുന്നത്. അതെനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പേ സംഭവിച്ചതാണ് ഷൂട്ട് തുടങ്ങുന്നത്. കാരണമൊന്നുമില്ലായിരുന്നു, സന്തോഷമായിട്ട് ചെയ്തതാണത് രഞ്ജിത്ത്. ഇപ്പോൾ എനിക്ക് അറിയില്ല, രഞ്ജിത്തിനകത്ത് ഡയറക്റ്റ് ചെയ്യാനുള്ള പിന്നെ അവസാനം വേണ്ടാന്ന് തീരുമാനിക്കുകയായിരുന്നു പുള്ളി. രഞ്ജിത്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോയത്, ആ സമയത്ത് പാട്ട് നടക്കുന്നു, പാട്ടിൻ്റെ എഴുത്ത് നടക്കുന്നു. അല്ല, നഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ അൻവറിൻ്റെ തലയിൽ വരച്ചിട്ടുണ്ടായിരുന്നത്. അതെ, രഞ്ജിത്തിനെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമല്ല, രഞ്ജിത്ത് കുറേ ഹിറ്റുകൾ ചെയ്തിട്ട് നിൽക്കുകയല്ലേ, ഒരെണ്ണം കൂടെ വരിക എന്നുള്ളതേ ഉള്ളൂ, എണ്ണത്തിൽ ഒരെണ്ണം കൂടെ കൂട്ടാം എന്നുള്ളത്. പക്ഷേ അൻവറിനെ സംബന്ധിച്ച് അതല്ലല്ലോ, ഒരു അയാളൊരു ഡയറക്ടറായിട്ട് മാറിയില്ലേ, അയാളുടെ ഒരു ഭാഗ്യം ഒറ്റ ദിവസം കൊണ്ടൊരു ഉച്ച സമയം കൊണ്ട് മാറിയത്, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണ് ഈ ഇത് പറയുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്. അൻവർ എൻ്റെ ഓർമ്മയില്ല, അൻവറ ഗിരീഷ് പുത്തൻ ഗോകുലം പാർക്കിലായിരുന്നു, ഗിരീഷ് പുത്തൻ മുകളിലത്തെ റൂമിലിരുന്ന് പാട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. രഞ്ജിത്ത് സംവിധാനം ചെയ്യാറുണ്ട്, രാജമാണിക്യത്തിൻ്റെ മ്യൂസിക് കഴിഞ്ഞ് പുള്ളി പാട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു, രഞ്ജിത്ത് താഴത്തെ റൂമിലുണ്ട്, അൻവർ മുകളിൽ നിന്ന് എഴുതിയ സാധനം താഴോട്ട് രഞ്ജിത്തിനോട് കൊണ്ടുവരികയാണ് ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്തിട്ട് തിരിച്ച് മുകളിൽ കൊണ്ടു കൊടുക്കുക, ഇത്രയും കറക്റ്റ് ചെയ്യാണ് രഞ്ജിത്ത് മാർക്ക് ചെയ്ത് കൊടുക്കും, രഞ്ജിത്തൂടെ ലൈൻസ് നോക്കും. അങ്ങനെ പേപ്പറും കൊണ്ട് വരുമ്പോഴാണ് രഞ്ജിത്ത് പറയുന്നത് ഈ സിനിമ നീയാണ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ. ഇല്ല കമ്മിറ്റ്മെന്റ് പുള്ളി അങ്ങ് വിടുകയായിരുന്നു. അതെ അതെ അതെ, മമ്മൂക്ക ആദ്യം വിളിച്ച് പറഞ്ഞ പുള്ളി തീരുമാനം എടുത്തിട്ട്, എന്നിട്ട് പ്രൊഡ്യൂസറും രഞ്ജിത്തുമായിട്ട് മമ്മൂക്കയുടെ വീട്ടിൽ പോയി, ഞാൻ റൂമിലുണ്ട്. പുള്ളിക്കാരൻ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ബിരിയാണിയൊക്കെ കൊണ്ടാണ് വന്നത് ഞങ്ങൾക്ക് എല്ലാം കഴിക്കാനായിട്ട്, അപ്പോഴാണ് പുള്ളിയോട് ഇത് പറയുന്നത്. ഇല്ല, അവർ ആദ്യം ഒന്ന് പറഞ്ഞു നോക്കിയില്ല അതെങ്ങനെയാ ചെയ്യാൻ പറ്റുക, അപ്പൊ രഞ്ജിത്ത് കൂടെ നിൽക്കാന്ന് പറഞ്ഞു, ഞാൻ ഫുൾ ടൈം ഉണ്ടാവും അവൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസം രഞ്ജിത്ത് കൂടെ നിന്നു എന്ന് തോന്നുന്നു, കൂടെ ഉണ്ടായിരുന്നു, പിന്നെ അവൻ കേപ്പബിൾ ആണെന്ന് തോന്നിയപ്പോൾ രഞ്ജിത്ത് പോയതായിരിക്കാം, അല്ലാതെ ഒറ്റയടിക്ക് വിട്ടെറിഞ്ഞ് പോയതായ അല്ല 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 അങ്ങനെയല്ല. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ എവിടെ ഇരിക്കുമ്പോൾ ഷാഹിദിനെ ഒരു ടാക്സി പിടിച്ചിട്ട് രഞ്ജിത്ത് വിടുന്നു, നീ പാറശാല വരെ പോയിട്ട്
അവിടെ എല്ലാം കറങ്ങിയിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. ഷാഹിദിനോട്, എഴുതുന്ന ആളിനോട്. എഴുത്തൊക്കെ ഏതാണ്ട് തീരാറായപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി, അവിടുത്തെ ഭാഷ എന്തൊക്കെ നോക്കിയിട്ട് നീ ഒന്ന് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് ഇങ്ങനെ തിരിച്ചു വരാൻ പറഞ്ഞു. എനിക്കോട് അങ്ങനെ പോയ പോക്കിലാണെന്ന് തോന്നുന്നു സുരാജിനെ കിട്ടിയെന്ന് തോന്നുന്നു ആയിരിക്കും, എനിക്കറിയില്ല, അതറിയില്ല. പക്ഷെ അതായിരുന്നു എൻ്റെ സക്സസ് അല്ലേ. എനിക്കൊന്ന് ചിലപ്പോൾ വേറൊരാളുടെ സ്ക്രിപ്റ്റ് രഞ്ജിത്ത് ചെയ്യുന്നതിലുള്ള ഒരു സംഗതി ബുദ്ധിമുട്ട് എനിക്കറിയില്ല കേട്ടോ, അത് ക്ലിയർ എന്താണ്. പക്ഷേ ആ സമയത്ത് ഞാൻ അതുകൊണ്ടായിരിക്കും അവസാനം. അതെ, പിന്നെ എനിക്ക് തോന്നുന്നു ഇയാളും ഡയറക്ടറും കേപ്പബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ടാവാം, അൻവറിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ടാവാം. ഞാനായിട്ട് നല്ല അടുപ്പമാണ്. എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഞാനൊരു സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മമ്മൂക്ക ഷാജി കൈലാസ്. അതെന്തോ കാരണം കൊണ്ട് നടക്കാതെ പോയി. ഞാൻ ഇവർക്കെല്ലാം അഡ്വാൻസും കൊടുത്തിട്ട് സിനിമയായിട്ട് പോയതാണ്. അന്ന് മമ്മൂക്ക ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ ഷാജി വേറൊരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ അവർ തമ്മിൽ ഇങ്ങനെ അത് നടക്കാതെ പോയി. എന്തുകൊണ്ടോ അത് ആ സിനിമ നടക്കുന്നത് പറഞ്ഞു വിടുമ്പോൾ ഒരു കഥ കേൾക്കുക, ആ കഥ ഷാജി കേൾക്കുമ്പോൾ ഷാജിക്ക് ശരിയാവാതെ വരിക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കാതെ പോയി. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് അതൊരു വല്ലായ്മ തോന്നി. ഞാൻ പറഞ്ഞു മമ്മൂക്ക ഞാൻ ഈ സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അന്ന് പോയത്. അല്ല, ഇപ്പോഴും നല്ല ബന്ധമാണ്, നല്ല ബന്ധമുണ്ട്. എനിക്കൊരു സിനിമ ചെയ്യണം, മമ്മൂക്കയുടെ ഒരു സിനിമ ചെയ്യണം, പിന്നെ ഉറപ്പായിട്ട് ചെയ്യും ഞാൻ. ഷാജി കൈലാസ് ഒരു ചെറിയൊരു ഫീൽഡ് ഔട്ടിൽ നിൽക്കുന്ന സമയമായിട്ടാണ്, ഏതാണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. മമ്മൂക്കയുടെ ഉടൻ തന്നെ നല്ല അടുപ്പമാണ്, നല്ല അടുപ്പമാണ്. അങ്ങനെ അറിയില്ല കേട്ടോ, എനിക്ക് തോന്നുന്നു അന്ന് ഇൻഡസ്ട്രിയിലെ വന്നപ്പോൾ പല ഇതേപോലുള്ള സിനിമകൾ ചെയ്തപ്പോൾ അവർ നോട്ട് ചെയ്തിട്ടുണ്ടാവാം. അതിനെപ്പറ്റി പലയിടത്തും കാണുമ്പോൾ എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട്, വിളിക്കാറുണ്ട്. ചിലപ്പോൾ ഒക്കെ വല്ലപ്പോഴും ഞാനും ദിവസവും ആരെയും വിളിക്കുന്ന ഒരാളല്ല. എന്തെങ്കിലും കാണണമെന്ന് പറയുമ്പോൾ എന്നോട് വീട്ടിൽ വരാൻ പറയാറുണ്ട്, ഞാൻ വീട്ടിൽ ചെന്നിരുന്ന് സംസാരിക്കാറുണ്ട്. പല കാര്യങ്ങളിലും പുള്ളി അഡ്വൈസ് തരാറുണ്ട് എനിക്ക്.